വായിക്കാത്തവർ സമൂഹം രക്ഷപ്പെടില്ല. സിദ്ധിസാറും മമസാറും ചന്ദ്രസാറും ഇതിനെപ്പറ്റി പറയുകയുണ്ടായി, നിങ്ങൾ വായിച്ചത് രക്ഷപ്പെടുകയില്ല. ഞാൻ പറയുന്നു, ഇന്ത്യക്ക് ഇന്ത്യക്കാരനിവിടെ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. ഞാൻ സ്വതന്ത്രമായി ഒരു രാജ്യത്ത് ജീവിക്കുന്നതാണ്. ഇവിടെ പല ദോഷങ്ങളാണ് നടക്കുന്നത്. എന്തിന്റെ പേരിൽ? ഇവിടുത്തെ ജനാധിപത്യത്തിന്റെ പേരിൽ. ഇവിടെ ജനാധിപത്യമുണ്ടോ നിങ്ങൾക്കറിയില്ല. വിദേശത്തിരിക്കുന്ന മലയാളികളായി ഞങ്ങൾക്കറിയാം ഇവിടെ നടക്കുന്നത് ഏകാധിപത്യമാണ്. അധികാരം ആരുടെ കയ്യിലുണ്ടോ അവരുടെ തോന്നിവാസങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ജനത്തെ സംബോധന ചെയ്തിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മുടെ നാടിന്റെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അഴിമതിയാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സത്യത്തിൽ പലതും സംഭവിച്ചുമായിരുന്നു. നീണ്ട വർഷങ്ങൾ ഇന്ത്യയുടെ ഭരണകേന്ദ്രം തിരിച്ച ഈ ഇന്നത്തെ നമ്മുടെ പ്രസിഡന്റ് പറയുകയാണ് എന്ന് പറഞ്ഞാൽ, അധികാരത്തിലിരുന്ന് എല്ലാ കൊള്ളകളും ചെയ്തിട്ട്, രാജ്യത്തെ കൊള്ള ചെയ്തിട്ട്, എല്ലാ തിന്മകൾക്കും കൂട്ടി നിന്നിട്ട് ഒടുവിൽ ഒരു സ്ഥാനം കിട്ടും. എന്ത് കിട്ടും? ഗവർണർ സ്ഥാനം അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ എവരുടെ കുത്തകയാണോ? ഈ നാട്ടിൽ ശാസ്ത്രജ്ഞന്മാരില്ലേ? സാഹിത്യകാരന്മാരില്ലേ? കവികളില്ലേ? സാമൂഹ്യ പ്രവർത്തകരില്ലേ? എഴുത്തുകാരില്ലേ? ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്? എന്തുകൊണ്ട് ഈ സ്ഥാനങ്ങളൊന്നും അവർക്ക് കൊടുക്കുന്നില്ല? വെറും നിസ്സാരമായി പറയട്ടെ, നമ്മുടെ സാംസ്കാരിക മന്ത്രി, ഇന്നത്തെ മന്ത്രിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, പല സാംസ്കാരിക മന്ത്രിമാരും മലയാള ഭാഷ, മലയാള സാഹിത്യം അതിന്റെ എ പി സി ഡി അറിയാൻ വയ്യാത്തവരാണ് സാംസ്കാരിക മന്ത്രിമാരായിട്ടിരിക്കുന്നത്. ഇത് എവിടുത്തെ ന്യായമാണ്? കാര്യം ചോദിച്ചാൽ ഞാൻ ഇന്ത്യ പ്രസിഡന്റ് പറ്റി ഞാൻ പറഞ്ഞത്, ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, എനിക്കെന്തായാലും യാതൊരു പേടിയുമില്ല. ഇവിടുത്തെ മനുഷ്യൻ എപ്പോഴും അസംതൃപ്തനാണ്, തൃപ്തനല്ല, അവന് മാന്യത കിട്ടുന്നില്ല. കഴിവുള്ളവൻ, കാര്യക്കാരൻ ഈ രാജ്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എഴുതിക്കൊണ്ടിരുന്നതൊക്കെ പുറത്തെ കവിതകളിലും മറ്റുള്ളതൊക്കെ നോവലുകളൊക്കെ ഞാൻ പുറത്തെ നോവലുകളാണ് കൂടുതൽ എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ഞാൻ മുന്നോട്ടിരിക്കുന്നത് കാര്യസ്ഥൻ എന്ന ഇവിടുത്തെ പല സാഹിത്യകാരന്മാരും കവികളും എഴുത്തുകാരും ഇവിടുത്തെ മതരാഷ്ട്രീയക്കാരുടെ ചട്ടങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു നല്ല സാഹിത്യകാരന്റെ ഭൂഷണമല്ല. സാധാരണ സാഹിത്യകാരൻ സമൂഹത്തോടാണ് നമ്മുടെ കടമ. ഏതൊരു സമൂഹം നാം എടുത്താലും, സമൂഹത്തിലെ ചലനങ്ങളും മാറ്റങ്ങളും നാം എടുത്താലും അതിന്റെ പിന്നിലും മുന്നിലും സാഹിത്യമുണ്ട്. സാഹിത്യം മനുഷ്യരോടൊപ്പം സഞ്ചരിക്കുന്നു. സാഹിത്യം വിപ്ലവം സൃഷ്ടിക്കുന്ന അക്ഷരങ്ങളാണ്. ഒരു സാഹിത്യകാരനെ തൊട്ടുകളിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. കാരണം അവന്റെ കയ്യിലിരിക്കുന്ന തൂലിക അത്തരത്തിലുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സത്യം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളമായി വായിക്കുക. വിദേശ പാശ്ചാത്യ രാജ്യത്തുള്ള വികസിത രാജ്യങ്ങൾ എടുക്കുമ്പോൾ അവരെല്ലാം വളരുന്നത് അവരുടെ വായനയിൽ കൂടിയാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ 25 സംവത്സരക്കാലം ഈ നാട്ടുകാരനാണെങ്കിലും ഒരു പ്രവാസിയായി ജീവിച്ച് മലയാള സാഹിത്യ രംഗത്ത് ശ്രദ്ധേയമായ ഒരു സ്ഥാനം പിടിച്ചു പറ്റിയ നിങ്ങളുടെ നാട്ടുകാരൻ ശ്രീ കാരൂർ സോമനെ ഇന്ന് നമ്മളെല്ലാം ആദരിക്കുകയാണ്. അദ്ദേഹത്തോട് നമുക്ക് ഉള്ള കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു പരിപാടിയാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ മണ്ണിൽ കളിച്ച് നടന്ന്, ഈ ഇവിടെ തൊട്ടടുത്തുള്ള ദുര്യാലയത്തിൽ പഠിച്ചു വളർന്ന്, വളരെ കാലം ത്യാഗത്തിന്റെ വഴിയിലൂടെ മുൾവഴികളിലൂടെ സഞ്ചരിച്ച് ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ സഞ്ചരിക്കുന്ന, അവിടെ എല്ലാം സേവനം ചെയ്യുന്ന ഒരാളാണ് ശ്രീ കാരൂർ സോമൻ എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അതോടൊപ്പം അദ്ദേഹം അവിടെ പ്രവർത്തനങ്ങൾ നടത്തി സേവനം ചെയ്ത് പണമുണ്ടാക്കുക മാത്രമല്ല ചെയ്യുന്ന, ഒപ്പം നാടിനെ സ്നേഹിക്കുന്നു, നാട്ടുകാരെ സ്നേഹിക്കുന്നു, ഇവിടുത്തെ വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്നു, മാത്രമല്ല അദ്ദേഹത്തിന്റെ
സാഹിത്യ രചനകളിലൂടെ പലതരത്തിലുള്ള സാഹിത്യ രചനകളിലൂടെ അദ്ദേഹം നമ്മുടെ സാഹിത്യത്തെ സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശ്രീ കാരണം സ്വാമിന്റെ പ്രത്യേകത അതല്ല. അതിനപ്പുറം അദ്ദേഹം സാഹിത്യത്തിന്റെ വിവിധ ശ്രേണികളിൽ സഞ്ചരിക്കുന്ന ആളാണ്. അദ്ദേഹം കവിയാണ്, നോവലിസ്റ്റാണ്, ചെറുകഥാകാരനാണ്, യാത്രാവിവരണ കർത്താവാണ്, ശാസ്ത്ര സാഹിത്യകാരനാണ്. ഇങ്ങനെ സമസ്ത സാഹിത്യത്തിന്റെ സമസ്ത മേഖലകളിലും സഞ്ചരിക്കുന്ന എന്ന ഒരു എഴുത്തുകാരൻ എന്ന പ്രത്യേകതയും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർത്താൻ തീരാത്ത കടപ്പാട് പ്രത്യേകിച്ച് വായനക്കാർക്ക് ഈ നാട്ടുകാർക്ക് അദ്ദേഹത്തെ സാഹിത്യത്തെ സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെതായ വലിയ ഒരു കടപ്പാട് രേഖപ്പെടുത്താറുണ്ട്. അതിന്റെ ഒരു നാന്ദി എന്ന നിലക്കാണ് അദ്ദേഹത്തെ നമ്മൾ എല്ലാവരും ചേർന്ന് ഇന്നിവിടെ ആദ്യത്തുകാരനാണ് ഇവൻ എന്ന് പറഞ്ഞ് പോലീസ് പിടികൂടി ജയിലിലിട്ട് മർദ്ദിച്ച സംഭവം പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ നിരവധി അനുഭവങ്ങൾ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ലണ്ടനിൽ പോയി അവിടെ താവളം ഉറപ്പിച്ചിട്ട് ലണ്ടൻ ഒളിമ്പിക്സിനെ പറ്റി പുസ്തകം എഴുതിയാണ്. അദ്ദേഹം കവിയാണ്, നോവലിസ്റ്റാണ്, അദ്ദേഹം കഥ എഴുതുന്നു, നാടകം എഴുതുന്നു, ശാസ്ത്ര സാങ്കേതിക വിദ്യമാരെ പറയാം. മോഹൻലാൽ സാർ പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം ഓർത്തു പോയി, ഈ രണ്ടു പേരാണ് ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ എഴുതുന്നവർ. ഇവര് ഫേസ്ബുക്കാണോ, നെറ്റാണോ, മെയ്യാണോ തുടങ്ങിയ എന്ത് സാങ്കേതികതയുണ്ടെങ്കിൽ അതിന്റെ അനായാസം എഴുതുന്നവരാണ് ഈ രണ്ടു വ്യക്തിയും. അതെങ്ങനെ പറ്റി കളയാൻ വയ്യ, രണ്ടിനെയും ഞങ്ങൾ ഹൃദയപൂർവ്വം അഭിനയിക്കുവാൻ ഈ അവസരം നിയോഗിക്കുന്നു. സോമനെ ഒരു കത്തിച്ച് 50 വയസ്സ് കഴിഞ്ഞ് മേലോട്ട് മേലോട്ട് പോകുന്നുണ്ട്. ഏറെക്കാലം ഈ നന്നായി എഴുതാൻ പ്രിയങ്കരനായ നമ്മുടെ സാരിമുട്ടുകാരൻ, ഓണാട്ടുകാരൻ, വെലൂർക്കാരമ്മക്കാരൻ പ്രിയപ്പെട്ട സോമനെ കഴിയിട്ടെന്ന് നമുക്ക് കൈയടിച്ച് ആശംസിക്കാം. നീ ഒരു മാലാഖയായി മാറട്ടെ, മരണവാതിൽ പൊട്ടിയ
ആരെന്റെ കവിതയെ കട്ടെടുത്തു ഏതു ചെറുവൻ ആ കല്ലുകൊണ്ടൊരു കടവും പണി ആ കടവിനക്കര ഏതോ ഒന്നിരിപ്പും അമ്പരകുണ്ടിയ ആയിരങ്ങളുടെ അതിന്റെ കാതുകളിൽ ശരണനിലവൻ അടക്കെട്ടിനകത്തുനിന്നായിരങ്ങളുടെ അതിന്റെ കാതുകളിൽ ശരണനിലവൻ ആയിരങ്ങൾ തക്കുകൊണ്ടും ശവങ്ങൾ നേർത്തുനികളിൽ അലഞ്ഞുകൊണ്ടിരിക്കും അറിയില്ലയും ആരറിയാലെന്റെ നെഞ്ചിനുള്ളിലെ നരിപ്പോടിന്നൊരു കാമുകിയുടെ വേദന ആരറിയാൻ ആറിനക്കര നിന്നു ഞാൻ കാറിക്കരഞ്ഞതും കരളിനെയുടച്ചതും അണക്കെട്ടിലകത്തുനിന്നായിരങ്ങളുടെ അതെന്റെ കാതുകളിൽ ഇന്ദ്രന്റെ കടവുകൾ എനിക്കുണക്കമാ ഇന്ദ്രന്റെ കടവുകളിൽ ആരുമില്ല ആരുമില്ല അണക്കെട്ടിൽ പാർട്ടി ശ്മശാനമൂടി അസ്ഥിരൂഢമായി ഒരു വിധി മൊപ്പം ഒരു കൊച്ചു വിധി മാത്രം അടക്കെട്ടിൻ പാർട്ടിയിൽ ശ്മശാനഭൂമിയിൽ അസ്ഥിഭൂതമായി ഒരു കൊച്ചു വിധി മാത്രം ആരെന്നറിയാൻ എന്റെ നെഞ്ചിനുള്ളിലെ ജയിപ്പോടി ഒരു കാവുതീണ്ടലിൻ വേദൻ ആരറിയാൻ അറിയക്കര ുണങ്ങിയ ചെമ്പകപ്പാടത്തിനൊക്കെ വരവേൽക്കാനൊരുങ്ങി നിൽക്കുന്നു ഒരു മിഴിനീർത്തുള്ളി പോലെ നമ്മുടെ നാട്ടിൽ ഒരു സാഹിത്യകാരൻ ഉയർന്നു വരിക എന്ന് പറയുമ്പോൾ അത് ഈ നാടിന്റെ അഭിമാനമാണ്. ഒരുപക്ഷെ നമ്മൾ എല്ലാവരും ആ വ്യക്തിയെ ഒരുപക്ഷെ പരിചയം ഉണ്ടാകില്ല. അതിന് മറ്റൊരു കാരണമാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടവും അദ്ദേഹം അന്യരാജ്യങ്ങളിൽ സേവനമനുഷ്ഠിക്കുകയായി. ഏതാണ്ട് 40 പരം വർഷം ഗൾഫ് രാജ്യങ്ങള് യൂറോപ്യൻ രാജ്യങ്ങള് ഇവിടങ്ങളിലായി അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകൾ കേന്ദ്രീകരിക്കുകയും ആ നാടുകളിൽ നിന്നുകൊണ്ട് നമ്മുടെ മലയാള ഭാഷയെ സ്നേഹിക്കുകയും നമ്മുടെ മലയാള നിരവധി കഥകളും കവിതകളും ലേഖനങ്ങളും സഞ്ചാര കുറിപ്പുകളും ഒക്കെ എഴുതി നമ്മുടെ മലയാള ഭാഷയെ അന്യനാട് രാജ്യങ്ങളിൽ കൂടി സമ്പന്നമാക്കുന്ന ഒരു തീവ്രമായ പ്രവർത്തനത്തിൽ അദ്ദേഹം ഇന്നും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്, ഇതൊക്കെ നമ്മുടെ ഈ നാടിന്റെ ഗ്രന്ഥവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ഈ നാടുമായി ചുറ്റിപ്പറ്റിയ നിരവധി നിരവധി സംഭവങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ സാഹിത്യ സൃഷ്ടികളെല്ലാം നടത്തിയിട്ടുള്ളത്. ഏ
എഴുത്തുകാരൻ കാരൂർ സോമന്റെ സാഹിത്യ പ്രവർത്തന രജത ജൂബിലി ആഘോഷവും പുസ്തക പ്രകാശനവും നടത്തി. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത നോവലിസ്റ്റ് കെ എൽ മോഹനവർമ്മ ഉദ്ഘാടനം ചെയ്തു. പ്രവാസ ജീവിതത്തിലും മലയാള സാഹിത്യത്തെ കൈവിടാതെ നെഞ്ചിലേറ്റിയ സാഹിത്യകാരൻ കാരൂർ സോമന്റെ സാഹിത്യ സഭയിലേക്ക് 25 വയസ്സ്. പ്രവാസ ലോകത്തിരുന്നും ജനിച്ച നാടിന്റെ ഓർമ്മകളും ജനജീവിതവും കഥയും കവിതയും നോവലുമാക്കി സാഹിത്യ രചനയിൽ 25 വയസ്സ് തികയ്ക്കുന്ന കാരൂർ സോമന്റെ സാഹിത്യ പ്രവർത്തന രജത ജൂബിലി ആഘോഷം കരിമുളയ്ക്കൽ മാസ്റ്റേഴ്സ് കോളേജിൽ നടന്നു. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത നോവലിസ്റ്റ് കെ എൽ മോഹനവർമ്മ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ മാറി കഴിഞ്ഞു. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് ഈ ഇതേ ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾ, എല്ലാവരും കാണാൻ വരുന്നത് ഈ സ്വപ്നങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ കഥകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ കാര്യസ്വാമിയുടെ ഈ നാടിനെ കുറിച്ചുള്ള കഥകൾ എന്റെ കഥകൾ തമ്മിൽ വളരെയധികം സാമ്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇദ്ദേഹം മണ്ണാറം മലയാളിയായിട്ട് റാഞ്ചിയിൽ എഴുതുന്ന നാടകം എഴുതാൻ തുടങ്ങിയ സമയത്ത് ഞാനും ജബൽപൂരിലും ഗ്വാളിയറിലും ഭോപ്പാലിലും റായ്പൂരിലും പറ്റി മധ്യപ്രദേശ് നാഗ്പൂരിലും ഉള്ള മധ്യപ്രദേശ് നഗരങ്ങളിലെ പല കേരള സമാജങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നാടകവും ഇതുപോലുള്ള പരിപാടികളുമായിട്ട് വന്നുകൊണ്ടിരുന്നു. മാനസികമായിട്ട് സ്വാഭാവികമായിട്ട് ഒരടുപ്പം. ചടങ്ങിൽ പ്രശസ്ത ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം അധ്യക്ഷനായിരുന്നു. അദ്ദേഹം സാഹിത്യത്തിന്റെ വിവിധ ശ്രേണികളിൽ സഞ്ചരിക്കുന്ന ആളാണ്. അദ്ദേഹം കവിയാണ്, നോവലിസ്റ്റാണ്, ചെറുകഥാകാരനാണ്, യാത്രാവിവരണ കഥാവാണ്, ശാസ്ത്ര സാഹിത്യകാരനാണ്. ഇങ്ങനെ സമസ്ത സാഹിത്യത്തിന്റെ സമസ്ത മേഖലകളിലും സഞ്ചരിക്കുന്ന എന്ന ഒരു എഴുത്തുകാരനെന്ന പ്രത്യേകതയും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർത്താൻ തീരാത്ത കടപ്പാട് പ്രത്യേകിച്ച് വായനക്കാർക്ക് ഈ നാട്ടുകാർക്ക് അദ്ദേഹത്തെ സാഹിത്യത്തെ സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെതായ വലിയ ഒരു കടപ്പാട് രേഖപ്പെടുത്താറുണ്ട്. അതിൻ്റെ ഒരു നാന്ദി എന്ന നിലക്കാണ് അദ്ദേഹത്തെ നമ്മൾ എല്ലാവരും ചേർന്ന് ഇന്ന് ഇവിടെ ആദരിക്കുന്നത്. തുടർന്ന് നടന്ന സാഹിത്യ സെമിനാറിൽ സതീഷ് ബാബു പയ്യന്നൂർ, ചുനക്കര ജനാർദ്ദനൻ നായർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ചുനക്കര ജനാർദ്ദനൻ നായർ, വിശ്വം പടനിലം, രാജൻ കൈലാസ് എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. കറ്റാനം ഓമനക്കുട്ടൻ, കുറ്റിപ്പുറം ഗോപാലൻ, വള്ളികുന്നം ജി ഗണനാഥൻ, കുമാരി അഖിലായസ് എന്നിവർ കവിതകൾ ആലപിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് കാരൂർ സോമൻ വിതരണം ചെയ്തു. ചടങ്ങിൽ സാഹിത്യകാരന്മാരെ കാരൂർ സോമൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് കാരൂർ സോമൻ മറുപടി പ്രസംഗവും നടത്തി. ഇവിടുത്തെ സാഹിത്യരംഗം മറ്റ് സാഹിത്യവുമായി ബന്ധപ്പെട്ടവരെ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റത്തേയുള്ളൂ, അല്ലാത്തവരെ ഉൾപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? പ്രസംഗിക്കാൻ എല്ലാവരും വിളിക്കണം. ചാനലിന്റെ മുമ്പിൽ വന്നിട്ട് വലിയ വിസ്താരം നടത്തും. ഇവർക്ക് പ്രവൃത്തി ഉണ്ടോ? നിങ്ങൾ അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്നെപ്പോലെ വായിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ മാറ്റമുണ്ടാക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് കാശുപാവിച്ച് റോഡ് കൊണ്ട് വിജയിപ്പിക്കുന്നത്? എവിടെയാണോ നിങ്ങൾ ജനപ്രതിനിധികൾ പറയുന്നത്, ഇതെവിടുത്തെ ന്യായമാണെന്ന് ഞാൻ ചോദിക്കുകയാണ്. ഞാനും ഇതുപോലെ സ്വാതന്ത്ര്യം കുറിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇന്ത്യയിൽ കാണുന്ന ഇത്തരത്തിലുള്ള അസമത്വം, അനീതി, അക്രമം, അഴിമതി എന്തെല്ലാം ഉണ്ടോ? കൊച്ചു പെൺ കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുന്ന മൃഗീയ സ്വഭാവമുള്ളവരാണ് ഇന്ന് ഇവിടെ ജീവിക്കുന്നത്. അത്തരത്തിലുള്ളവരാണ് ഇവിടുത്തെ ഭരണത്തിൽ വരെയുള്ളത്. ആർക്കും ഒരു സങ്കടമില്ല. ജി സാം, ആർ ചെല്ലപ്പൻ എന്നിവർ സംസാരിച്ചു. താമരക്കുളം പേരൂർക്കാരാമിയിൽ ജനിച്ചു വളർന്ന കാരൂർ സോമൻ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കവിതാരചനയിലൂടെയും നാടകരചനയിലൂടെയുമാണ് സാഹിത്യ ലോകത്തേക്ക് കാൽവെച്ചത്. 25-ൽ പരം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള കാരൂർ സോമന്റെ
സാഹിത്യ രചനയ്ക്കും 25 തികയുകയാണ്. പ്രവാസ ജീവിതത്തിലും നാടകം, നോവൽ, കഥ, കവിത, ലേഖനം, യാത്രാവിവരണം, കായികം, ശാസ്ത്ര സാങ്കേതിക പുസ്തകങ്ങൾ എന്നിവ രചിച്ച് മലയാള സാഹിത്യത്തെ സമ്പുഷ്ടമാക്കുകയാണ്.